പാർട്ടിയുടെയും സ്ത്രീ അത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ കടുത്തുരുത്തിയിലെ ജനത എന്തും സഹിച്ചും ഇവരുടെ ഒപ്പം നിൽക്കും എന്ന ധാരണ ഈ തെരഞ്ഞെടുപ്പിൽ തിരുത്തപ്പെടാൻ പോവുകയാണ്. ഇവിടെ കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ 15 വർഷമായിട്ടുള്ള രാഷ്ട്രീയ കടുത്തുരുത്തിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കടുത്തുരുത്തിയിൽ രാഷ്ട്രീയ സദാചാരത്തിന്റെ ലംഘനമാണ് നിരന്തരമായി നടക്കുന്നത് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ. ഇവിടെ ശ്രീമാൻ മോൻ ജോസഫ് ആദ്യമായി തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ സൗഹൃദ മത്സരം എന്ന പേരിൽ മാണി സാറിന്റെ പാർട്ടി വേറെ സ്ഥാനാർത്ഥിയെ നിർത്തി ഇവിടെ അതുകൊണ്ട് അദ്ദേഹത്തിന് അന്ന് ജയിച്ചു വരാൻ സാധിച്ചു. ആ തരത്തിൽ രാഷ്ട്രീയത്തിന്റെ സദാചാരമില്ലാത്ത രാഷ്ട്രീയ സദാചാരമില്ലാതെ മുന്നണി മര്യാദ ഇല്ലാത്ത പ്രവർത്തനങ്ങളാണ് ഈ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ. പ്രാദേശിക രാഷ്ട്രീയത്തെ അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ പ്രയോഗം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പൂർണ്ണമായും ഈ സമ്മതിദായകരിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. രാഷ്ട്രീയ സദാചാരം മറന്ന് സദാചാരങ്ങൾ പരിപൂർണമായി ലംഘിക്കപ്പെടുന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തിനാണ് കടുത്തുരുത്തിയുടെ ഇടത് വലത് മുന്നണികൾ നേതൃത്വം കൊടുക്കുന്നത് എന്നാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പറയുന്നത്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടായ വോട്ട് നില ഉയർത്തുവാൻ അങ്ങേക്ക് അനുകൂലമായി അങ്ങേക്ക് വിലയിരുത്തുവാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? എനിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം, യഥാർത്ഥമായ കേരള കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ഈ പ്രാവശ്യം ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം വിശ്വസിച്ച് വോട്ട് ചെയ്യാൻ ബി ജെ പി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ജയിച്ചാലും തോറ്റാലും ബി ജെ പിയാണ്. ഇത് ജയിക്കുന്നയാള് ഈ ഇപ്പൊ നിൽക്കുന്ന സ്ഥാനത്ത് അടുത്ത തവണ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ലല്ലോ. അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർക്ക് വിശ്വസിച്ച് വോട്ട് ചെയ്യാവുന്ന ഞങ്ങൾക്കേ ഉള്ളൂ. കാരണം ഞങ്ങൾ ബി ജെ പി ആണ്. ജയിച്ചാലും തോറ്റാലും ഞങ്ങൾ ബി ജെ പി ആണ്. ഞങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്, രാഷ്ട്രീയ നയമുണ്ട്, വികസന നയമുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന ഇന്നലകളിൽ മാണിസാറിനോടൊപ്പം അല്ലെങ്കിൽ കേരള കോൺഗ്രസിനോടൊപ്പം മാർക്സിസ്റ്റ് പാർട്ടിയോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ഒപ്പം പ്രവർത്തിക്കുന്ന ആളുകൾ ഇപ്രാവശ്യം ഇവരുടെ നേതാക്കന്മാരെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ പ്രസ്ഥാനങ്ങളുടെ സാധാരണ പ്രവർത്തകന്മാർ. ആ പ്രവർത്തകന്മാരുടെ മനോവികാരം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, അവർ ഈ കുറി ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി നിൽക്കും. ഈ രാഷ്ട്രീയ സദാചാര ലംഘനം നടത്തുന്നവർക്കൊരു പാഠമാവാൻ കടുത്തുരുത്തിയിൽ എന്ത് തോന്നിയവാസവും ആദ്യം പറഞ്ഞ നിലപാടിലേക്ക് തന്നെ വരികയാണ്. കടുത്തുരുത്തിയുടെ രാഷ്ട്രീയം രാഷ്ട്രീയ സദാചാരങ്ങൾ പരിപൂർണമായി ലംഘിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പരിപക്വമായ പക്വമായ രാഷ്ട്രീയ നിലപാടിലുള്ള ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം നിൽക്കും എന്ന വ്യക്തമായ കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുള്ളത്. കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ഇത്തവണ അക്കൗണ്ട് തുറക്കുവാൻ കഴിയുമോ? നിയമസഭാ സാമാജികരിൽ അക്കൗണ്ട് തുറക്കുവാൻ കഴിയുമോ? അങ്ങനെ അങ്ങ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എത്ര അക്കൗണ്ടുകൾ തുറക്കാൻ കഴിയും എന്നങ്ങ് കരുതും? ഇപ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടി അക്കൗണ്ട് തുറക്കുമെന്നല്ല ഞങ്ങൾ പറയുന്നത്. കേരളത്തിലെ വർത്തമാനകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, പ്രത്യേകിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം അടുത്തു വന്ന കാലത്ത് ഉയർന്നു വന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം പരിശോധിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും ഒരേ തൂവൽ പക്ഷികളാണ്. ഇവർ പരസ്പര ധാരണയിലാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമായി തിരിച്ചറിയുന്ന തെരഞ്ഞെടുപ്പാണിത്. അതിനൊരു ഉദാഹരണം, ഈ തെരഞ്ഞെടുപ്പിന്റെ കേൾവിപൊട്ടുയരുന്ന സമയത്താണ് കോഴിക്കോട് ഐസ്ക്രീം പാർലർ കേസ് വീണ്ടും ഉയർന്നു വന്നത്. ഐസ്ക്രീം പാർലർ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് ആര് എന്ന് അന്വേഷിച്ചു വരുമ്പോൾ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെട്ടത് നിർഭാഗ്യവശാൽ സി പി ഐ എമ്മിന്റെ സംസ്ഥാന അല്ല കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് അന്നത്തെ കേരള മുഖ്യമന്ത്രി യശശരീരനായ അല്ല 5 മിനിറ്റ് അങ്ങനെ അവസാനിക്കാണ്. ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് നിർത്തുകയാണ്. തീർത്തിട്ട് ആയപ്പോലെ അങ്ങനെയാണെങ്കിൽ ഇത് വെച്ച് നിർത്തേണ്ടി വരും. അടുത്തൊരു ചോദ്യം, സാധാരണയായി ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരള രാഷ്ട്രീയത്തിൽ എന്നും കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരു വിമർശനമാണ് ഇടതു വലത് മുന്നണികളെ മാറി മാറി പരിണയിക്കുന്ന പ്രാദേശികമായി കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു കാഴ്ചപ്പാട് അങ്ങയുടെ പാർട്ടി ഉണ്ടാക്കാറുണ്ട് എന്ന് പറയുന്ന വിമർശനത്തെ കുറിച്ച് ഒരു പക്ഷേ അങ്ങേക്ക് മറുപടി പറയാൻ കഴിയുന്നത് തീർച്ചയായും അങ്ങേക്ക് അവസരത്തിൽ ഏറെ പ്രയോജനപ്പെടും എന്ന് കരുതുന്നത് കൊണ്ട് ആ ചോദ്യം ഞാൻ ചോദിക്കും. ആ ചോദ്യത്തിന് മറുപടി പറയുന്നതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ചത് ഐസ്ക്രീം കേസിൽ ഇവിടെ സഖാവ് ബി ശശിയാണ് സഹായിച്ചത് എന്ന ആരോപണം പുറത്തു വരുന്നു. സഖാവ് ബി ശശിക്കെതിരെ പാർട്ടിക്കുള്ളിൽ ആരോപണം ഉന്നയിച്ച സി കെ പി പത്മനാഭന് അച്യുതാനന്ദന് സീറ്റ് കിട്ടിയില്ല എന്ന വിഷയം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ട് ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരാളാണ് സി കെ പി പത്മനാഭൻ. ഇത്തവണ സീറ്റ് നിഷേധിച്ചു. അതിന് കാരണം അദ്ദേഹം ബി ശശിക്കെതിരെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിലപാടെടുത്തു എന്നുള്ളതുകൊണ്ടാണ്. ഇനി വോട്ട് പ്രാദേശികമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു, ബി ജെ പി ഇടതു വലത് മുന്നണികളുമായി രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നു, രാഷ്ട്രീയ കച്ചവടം നടത്തുന്നു എന്ന് പറയുന്നത് പരിപൂർണമായും അടിസ്ഥാനരഹിതമാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ബി എസ് പിയുടെ സ്ഥാനാർത്ഥിയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇടതു വലത് മുന്നണികൾക്കും ബി ജെ പിക്കും പ്രതിസന്ധി ഉയർത്തിക്കൊണ്ട് ഒരു പ്രതിയോഗിയായി ബി എസ് പിയുടെ സ്ഥാനാർത്ഥിയായി അങ്ങ് കടന്നു വരികയാണ് ശ്രീ എം ടി തോമസ്. അങ്ങ് ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തെ എങ്ങനെ കാണുന്നു? ഒരു കാര്യം കൂടി ഓർമ്മിക്കുകയാണ്, രാഷ്ട്രീയം എന്ന രണ്ടാമത്തെ മുഖം കഴിഞ്ഞ വികസനം എന്ന വികസനം നിങ്ങളുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്ന ഒരു തലമുണ്ട്. ആ തലം കൂടി നിങ്ങൾക്ക് പരിപൂർണമായി പ്രയോജനപ്പെടുത്തുമ്പോൾ സമയത്തിന്റെ പരിമിതികൾ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുകയാണ്. ശ്രീ എം ടി തോമസ്.
കേരള രാഷ്ട്രീയത്തിൽ ഇടതു വലതു മുന്നണിയുടെ ഭരണത്തിന്റെ ദീർഘകാലമായുള്ള അനുഭവം കേരള ജനതയ്ക്കുണ്ട് കഴിത്തിരിച്ചെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒന്നാൾ ഈ പ്രാവശ്യം യുഡിഎഫ് കൂടെ കൂടെയും വലതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കഴിത്തിരിച്ചിലെ ജനാധിപത്യ ബോധമുള്ള ആളുകളുടെ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും വികസനത്തിന്റെയും നയസമീപനത്തിന്റെയും കാര്യത്തിൽ ബിജെപിയും ഏതാണ്ട് അവരുടെ സമീപനം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ ബഹുജൻ സമാജ് പാർട്ടി അതിന്റെ സമഗ്രമായ പദ്ധതികൾ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന അവസരം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കഴുത്തിരുത്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടികൾക്ക് ഇടത് വലതു മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെയും അവരുടെ വികസന പദ്ധതികളും റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണത്തിനപ്പുറം അടിസ്ഥാന ജനവിഭാഗത്തിന്റെ എല്ലാ കാലവും അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ജനസംഖ്യയുടെ 80% വരുന്ന വിഭാഗങ്ങളുടെ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനെ പ്രധാനം ചെയ്യുന്ന ബഹുജന സമാജ് പാർട്ടിക്ക് അതിന്റെ സ്ഥാനാർത്ഥിയെ എനിക്ക് വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കും ഇടതു വലത മുന്നണികളും ബിജെപിയും അങ്ങേക്ക് ഭീഷണി ഉയർത്തി മറ്റൊരു അപരനും ഇവിടെ സ്ഥാനാർത്ഥിയായുണ്ട് അങ്ങയുടെ പ്രധാന പ്രതിയോഗി ആരാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഈ അപരൻ ഒഴിച്ചാൽ ഈ മൂന്ന് മുന്നണികളും മൂന്ന് പാർട്ടികളും ഒരുപോലെയാണ്